ടസ്കർ കുഴിയാന മുതൽ കുമ്പനാന വരും. വാട്ട് ആർ ദ ക്രൂവൽറ്റീസ് എഗെയിൻസ്റ്റ് ആനിമൽസ്? മൃഗങ്ങളോട് ചെയ്യുന്ന ക്രൂരതകൾ എന്തെല്ലാം? മങ്കീസ് ആർ കെപ്റ്റ് ഫോർ പ്ലേയിങ് ട്രിക്സ്. കുരങ്ങുകളെ തമാശകളും തന്ത്രങ്ങളൊക്കെ കളിപ്പിക്കുന്നു. ആൻഡ് ദിസ് മാൻ മേക്സ് മണി. അങ്ങനെ മനുഷ്യൻ പണം സമ്പാദിക്കുന്നു. ദ ഫെദേഴ്സ് ഓഫ് പാരറ്റ്സ് ആർ ക്ലിപ്പ്ഡ് ആൻഡ് കെപ്റ്റ് ഇൻ കേജസ്. തത്തകളുടെ ചിറകുകൾ മുറിച്ചു മാറ്റി അവയെ കൂട്ടിലടക്കും. ട്രെയിൻഡ് ടു ടേക്ക് കാർഡ്സ് ആൻഡ് പ്രെഡിക്റ്റിംഗ് ദ ഫ്യൂച്ചർ. ഭാവി പ്രവചിക്കുന്നതിനുള്ള പരിശീലനം നൽകുന്നു. എലഫൻസ് ആർ യൂസ്ഡ് ടു പുൾ ലോഗ്സ് ആൻഡ് ഇൻ പ്രൊസഷൻസ്. മരം വലിക്കുന്നതിനും ഉത്സവങ്ങളിലും ആനയെ ഉപയോഗിക്കുന്നു. ഹോഴ്സസ് ആൻഡ് ക്യാമൽസ് ആർ യൂസ്ഡ് ഫോർ റൈഡിംഗ്. കുതിരകളെയും ഒട്ടകങ്ങളെയും സവാരി ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നു. ഡോഗ്സ് ആർ കെപ്റ്റ് ചെയിൻഡ് ആൻഡ് യൂസ്ഡ് ടു ഗാർഡ് ദ ഹൗസസ്. നായകളെ ചെങ്ങലക്കിട്ട് വീടിന് കാവൽ നിർത്തുകയും ചെയ്യുന്നു. ക്രീച്ചേഴ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് വൈൽഡ് ആനിമൽസ് ആൻഡ് ഡൊമസ്റ്റിക് ആനിമൽസ്. ജീവികളെ വന്യമൃഗങ്ങൾ അതായത് വൈൽഡ് ആനിമൽസ്, ഡൊമസ്റ്റിക് ആനിമൽസ് വളർത്തുജീവികൾ എന്നിങ്ങനെ തരംതിരിക്കാം. പെറ്റ്സ് ഓർ ഡൊമസ്റ്റിക് ആനിമൽസ് വളർത്തുജീവികൾ, കൗ, ക്യാറ്റ്, ഡോഗ്, ചിക്കൻ, ഡക്ക്, ഗോട്ട്, ദീസ് ആർ സം എക്സാമ്പിൾസ് ഫോർ ഡൊമസ്റ്റിക് ആനിമൽസ്. വൈൽഡ് ആനിമൽസ് ലയൺ, ടൈഗർ, എലഫൻറ്റ്, ലിയോപാഡ്, ബെയർ, സീബ്ര, മങ്കി, ജിറാഫ്, വോൾഫ്, ഫോക്സ്, ക്രോക്കോഡൈൽ, ദീസ് ആർ സം എക്സാമ്പിൾസ് ഫോർ വൈൽഡ് ആനിമൽസ്. വാട്ട് ആർ ദ ക്രീച്ചേഴ്സ് ഫൗണ്ട് ഇൻ യുവർ സറൗണ്ടിങ്സ്? നിങ്ങളുടെ ചുറ്റുപാടും കാണുന്ന ജീവികൾ ഏതെല്ലാം? ക്രീച്ചേഴ്സ് ജീവികൾ, സറൗണ്ടിങ്സ് ചുറ്റുപാട്. കൗ പശു, ഗോട്ട് ആട്, ഹൻ കോഴി, ഡക്ക് താറാവ്, ക്രോ കാക്ക, മൈന പാരറ്റ് തത്ത, ആൻറ്റ് ഉറുമ്പ്, ഹണിബീ തേനീച്ച, വാസ്പ് കടന്നൽ, ഹൗസ് ഫ്ലൈ ഈച്ച, ഡൂഡിൽ ബഗ് കുഴിയാന, റാറ്റ് എലി, സ്നേക് പാമ്പ്, വുഡ് പെക്കർ മരംകുത്തി, ബഫലോ എരുമ, ഡോഗ് നായ, ക്യാറ്റ് പൂച്ച, ബട്ടർഫ്ലൈ പൂമ്പാറ്റ, ഡ്രാഗൺ ഫ്ലൈ തുമ്പി, ക്രോ ഫിസൻറ്റ് ചെമ്പോത്ത് അഥവാ ഉപ്പൻ. നെയിം ദ ക്രീച്ചേഴ്സ് ദാറ്റ് വി കീപ് ഇൻ അവർ ഹൗസസ്. നമ്മുടെ വീട്ടിൽ നമ്മൾ വളർത്തുന്ന ജീവികളുടെ പേര്. കൗ പശു, ഗോട്ട് ആട്, ബഫലോ എരുമ, ചിക്ക് കോഴി, ഡക്ക് താറാവ്, പാരറ്റ് തത്ത, ഡോവ് പ്രാവ്, മൈന മൈന, ലവ് ബേഡ്സ്, കാറ്റ് പൂച്ച, ഡോഗ് നായ. ടാബ്ലേറ്റ് ദ അനിമൽസ് വി കീപ് ഇൻ അവർ ഹൗസസ്. നമ്മുടെ വീട്ടിൽ സൂക്ഷിക്കുന്ന നമ്മൾ വളർത്തുന്ന ജീവികളെ പട്ടികപ്പെടുത്തുക. അക്കോർഡിംഗ് ടു ഹൗ വി യൂസ് ദം, നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ. ഫോർ മിൽക്ക് പാലിന് വേണ്ടി കൗ, ഗോഡ്, ബഫലോ, ക്യാമൽ. ഫോർ എഗ് മുട്ടയ്ക്ക് വേണ്ടി ചിക്കൻ, ഡക്ക്, ക്വയിൽ കാട. ഫോർ മീറ്റ് മാംസത്തിന് വേണ്ടി വളർത്തുന്നവ ചിക്കൻ, ഡക്ക്, കൊയിൽ, ഗോഡ്, ബഫലോ, റാബിറ്റ്. ആസ് പെറ്റ്സ് കൗതുകത്തിനായി വളർത്തുന്ന ജീവികൾ ഓർണമെൻ്റൽ ഫിഷസ് അലങ്കാര മത്സ്യങ്ങൾ പാരറ്റ്, മൈന, ഡോവ്, റാബിറ്റ്, ലവ് ബേഡ്സ്, ക്യാറ്റ്, ഡോഗ്, ഓർണമെൻ്റൽ ചിക്കൻസ് അലങ്കാര കോഴികൾ. ക്ലാസിഫൈ ദ ക്രീച്ചേഴ്സ് അക്കോർഡിംഗ് ടു ദെയർ ഫുഡ് ഹാബിറ്റ്, ആഹാരരീതി, ഫുഡ് ഹാബിറ്റ്. ആഹാരരീതി അനുസരിച്ച് ജീവികളെ തരംതിരിക്കുക. ഹെർബിവോർസ് സസ്യാഹാരികൾ കൗ, ഗോട്ട്, റാബിറ്റ്, ഡീർ, മാൻ, ഹോഴ്സ്, ജിറാഫ്, സീബ്ര, എലഫൻറ്റ്, ഡോങ്കി, റൈനോസറസ്, കണ്ടാമൃഗം, ബട്ടർഫ്ലൈ. കാർണിവോർസ് മാംസാഹാരികൾ ലയൺ, ടൈഗർ, ലെപ്പേർഡ്, വോൾഫ്, ഫോക്സ്, ക്രൊക്കോഡൈൽ മുതല, ഫാൽക്കൺ, ഡോഗ്, ക്യാറ്റ്. ഓംനിവോർസ് മിശ്രാഹാരികൾ മാൻ, ഹ്യൂമൺ എന്നും പറയാം മനുഷ്യൻ, ഡക്ക്, ഹെൻ,
bear, crow. കുളമ്പുള്ള മൃഗങ്ങളെല്ലാം ഹെർബിവോർസ് അഥവാ സസ്യാഹാരികളാണ്. ധ്രുവക്കരടി മാംസാഹാരിയാണ്. പോളാർ ബെയർ ധ്രുവക്കരടി. എന്നാൽ ഉഷ്ണമേഖലാ പ്രദേശങ്ങൾ നമ്മുടെ നാട്ടിൽ കാണുന്ന ബെയേഴ്സ് ഓംനിവോർസാണ്, മിശ്രാഹാരികളാണ്. ഡോഗ്സ് ആൻഡ് കാറ്റ്സ് ആർ കാർണിവോർസ് ബിക്കോസ് ദേ ഓൺലി ഈറ്റ് കുക്ക്ഡ് പ്ലാന്റ് ഫുഡ്. വേവിച്ച ആഹാരം മാത്രമേ, സസ്യാഹാരം മാത്രമേ പട്ടിയും പൂച്ചയും കഴിക്കുള്ളൂ. അതുകൊണ്ട് അവരെ മാംസാഹാരികളുടെ കൂട്ടത്തിലാണ് ഉൾപ്പെടുത്തേണ്ടത്. Teeth of animals based on their food habit. ആഹാര രീതിയുടെ അടിസ്ഥാനത്തിൽ ജീവികളുടെ പല്ലുകൾ. Herbivores are flat teeth. സസ്യാഹാരം കഴിക്കുന്ന ജീവികൾക്ക് ഫ്ലാറ്റ് ടീത്ത് ആവും. അതുപോലെ ദേ ഹാവ് ഷൂസ് ഓൺ ദെയർ ലെഗ്സ്, അവരുടെ കാലിൽ കുളമ്പ് ഉണ്ടായിരിക്കും. കാർണിവോർസ് ആർ ഷാർപ്പ് ടീത്ത് ആൻഡ് ഷാർപ്പ് നെയിൽസ് ഓൺ ദെയർ ലെഗ്സ്. കാർണിവോർസിൻ്റെ പല്ലുകൾ മൂർച്ചയുള്ളതായിരിക്കും, കത്തിയേക്കാൾ മൂർച്ചയുള്ളത്. അതുപോലെ അവരുടെ കാലിലെ നഖങ്ങളും നല്ല കൂർത്ത് മൂർച്ചയുള്ള മാന്താനൊക്കെ പറ്റുന്ന തരത്തിലുള്ള നഖങ്ങളായിരിക്കും. ഓംനിവോർസ് ആർ ഷാർപ്പ് ഫ്ലാറ്റ് ടീത്ത്. ഇത് രണ്ടും ഉൾപ്പെട്ട രീതിയിലുള്ള പല്ലുകളാണ് ഓംനിവോർസിന് ഉള്ളത്. ഹെർബിവോർസ് സസ്യാഹാരികൾ. വാട്ട് യു മീൻ ബൈ ഹെർബിവോർസ്? അനിമൽസ് ദാറ്റ് ഓൺലി ഈറ്റ് പ്ലാന്റ് ഫുഡ് ആർ കോൾഡ് ഹെർബിവോറസ്. സസ്യാഹാരം മാത്രം കഴിക്കുന്ന ജീവികൾക്ക് പറയുന്ന പേരാണ് ഹെർബിവോർസ്. കാർണിവോർസ് മാംസാഹാരികൾ. അനിമൽസ് ദാറ്റ് ഓൺലി ദ ഫ്ലഷ് ഓഫ് അതർ അനിമൽസ് ആർ കോൾഡ് കാർണിവോർസ്. മൃഗങ്ങളുടെ മാംസം ഇറച്ചി കഴിക്കുന്ന ജീവികൾക്ക് പറയുന്ന പേരാണ് കാർണിവോർസ് അഥവാ മാംസാഹാരികൾ. ഓംനിവോർസ് മിശ്രാഹാരികൾ. വാട്ട് യു മീൻ ബൈ ഓംനിവോർസ്? അനിമൽസ് ദാറ്റ് ഈറ്റ് ബോത്ത് പ്ലാന്റ് ഫുഡ് ആൻഡ് അനിമൽ ഫുഡ് ഈസ് കോൾഡ് ഓംനിവോർസ്. സസ്യാഹാരവും മാംസാഹാരവും കഴിക്കുന്ന ജീവികൾക്ക് പറയുന്ന പേരാണ് ഓംനിവോർസ് അഥവാ മിശ്രാഹാരികൾ. മേക്ക് എ ബേർഡ് യൂസിങ് പേപ്പർ. പേപ്പർ കൊണ്ട് ഒരു പക്ഷിയെ തയ്യാറാക്കുക. പാഠപുസ്തകത്തിലുണ്ട് അത് നോക്കി ചെയ്യാവുന്നത്. ഡ്രോ ദ പിക്ചർ ഓഫ് അനിമൽസ് യൂസിങ് ദ ലെറ്റേഴ്സ്. അക്ഷരങ്ങൾ ഉപയോഗിച്ച് ചിത്രം വരയ്ക്കുക.